നമസ്കാരം. ഞാൻ പുതുമന മഹേശ്വരൻ നമ്പൂതിരി. എല്ലാ സജ്ജനങ്ങൾക്കും ആധ്യാത്മികപരമായ ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം. ശാപദോഷ ദുരിതങ്ങൾ ചില വ്യക്തികളെ സംബന്ധിച്ച് അവർക്കുണ്ടാകേണ്ട എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും ശ്രേയസ്സുകൾക്കും തടസ്സമായി അനുഭവപ്പെടാറുണ്ട്. ശാപദോഷ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി ഓം ഹ്രീം നാഗരാജായ നമ എന്ന മന്ത്രം 36 പ്രാവശ്യം വീതം 24 ദിവസം ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. ഈ ജന്മത്തിൽ സമ്പാദിച്ചിരിക്കുന്ന ശാപദോഷങ്ങളും മുൻജന്മ സംബന്ധമായി കിടക്കുന്ന ശാപദോഷ ദുരിതങ്ങളും എല്ലാം മാറുന്നതിന് ഈ മന്ത്രജപം പ്രയോജനപ്പെടും. രാവിലെയും വൈകിട്ടും രണ്ടു നേരവും ജപിക്കാം. ഒരു നേരം മാത്രമായി ജപിക്കുന്നതിനും വിരോധമില്ല. ദാരിദ്ര്യ ദുഃഖം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ധന സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി ജപിക്കാവുന്ന ഒരു മന്ത്രമുണ്ട്. ഓം നാഗരാജായ നാഗായ മുഖ്യായ പതയെ നമ. 24 പ്രാവശ്യം തന്നെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. രാവിലെയും വൈകിട്ടും ജപിക്കാം. 18 ദിവസമെങ്കിലും ജപിക്കണം. അപ്പോൾ കടബാധ്യതകളെ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നവർക്ക്, സാമ്പത്തികം ഒട്ടും കയ്യിൽ വരാത്തവർക്കും, കയ്യിൽ ധനം വന്നാലും നിലനിൽക്കാതെ ക്ലേശം അനുഭവിക്കുന്നവർക്കുമൊക്കെ അതിനുള്ള എന്തെങ്കിലും വഴികൾ തുറന്ന് കിട്ടുന്നതിന് നാഗരാജാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ മന്ത്രജപത്തിലൂടെ പ്രയോജനപ്പെടും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി, ക്ലേശങ്ങൾ മാറുന്നതിന് വേണ്ടി, രോഗവിഷയങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയും എല്ലാം ഓം ഹ്രീം സർപ്പരാജേശ്വരായ രാജായ ഹ്രീം നമ ശിവായ ഹ്രീം ഈ മന്ത്രം 36 പ്രാവശ്യം വീതം 18 ദിവസം ജപിക്കാം. നിത്യജപത്തിനും കൊള്ളാം. പ്രത്യേകിച്ച് ഒരു 18 ദിവസമെന്നല്ല, അതിനുശേഷം സ്ഥിരമായിട്ട് നിരന്തരമായി വേണമെങ്കിലും ജപിക്കാം. സംഖ്യ കൂടിയാലും ദോഷമൊന്നുമില്ല ഈ മന്ത്രത്തിന്. ഇപ്പം നാഗരാജാവിൻ്റെ അനുഗ്രഹം കൊണ്ട് രോഗദുരിതങ്ങൾ മാറുകയും ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഈ മന്ത്രജപത്തിൻ്റെ ഫലസിദ്ധി പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാസംബന്ധമായ വിജയത്തിന്, പുരോഗതിക്ക് വേണ്ടി ഓം നാഗനാഗ മഹാനാഗ നാഗരൂപ പ്രജാപതേ വിദ്യാം മേ ദേഹി ദേഹി സുരേശ്വരായ തേ നമ. ഈ മന്ത്രം 18 പ്രാവശ്യം വീതം 21 ദിവസം ജപിക്കാം. കുട്ടികൾക്ക് ഓർമ്മശക്തി ഉണ്ടാവുന്നതിനും ബുദ്ധി വികസിക്കുന്നതിനും പഠിത്തത്തിൽ കൂടുതലൊരു താല്പര്യം ഉണ്ടാവുന്നതിനും പഠിച്ച കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പരീക്ഷാദി സമയങ്ങളിലെല്ലാം പ്രയോഗിക്കുന്നതിനും എല്ലാം ഈ മന്ത്രജപം പ്രയോജനപ്പെടും. അപ്പം നാഗദൈവങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ജപിക്കുവാൻ. ജപിക്കുന്ന സമയത്ത് വെളുത്ത വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു മാസത്തെ ആയില്യം നക്ഷത്രം തുടങ്ങി ജപിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. ഇഷ്ടവിവാഹം നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി, വളരെയധികം ആലോചിച്ചിട്ടും വിവാഹമൊന്നും ഒത്തു വരാത്തവർക്ക്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ജപിക്കാൻ പറ്റുന്ന ഒരു നാഗമന്ത്രം പറഞ്ഞു തരാം. ശ്രദ്ധയോടുകൂടി എല്ലാ ദിവസവും 21 പ്രാവശ്യം വീതം ജപിക്കാം. 21 ദിവസം എങ്കിലും ജപിക്കണം. പിന്നെ വിഷയഗൗരവം അനുസരിച്ച് കൂടുതൽ ദിവസം ജപിക്കേണ്ടതിന് ദോഷമൊന്നുമില്ല, നല്ല മന്ത്രമാണ്. ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതിമോഹിനേ കാമിനേ ചൈവരൂപായ നാഗാനന്ദായ തേ നമ. ഈ മന്ത്രം ഒരു ആയില്യം ദിവസം തുടങ്ങി 21 ദിവസമെങ്കിലും ജപിക്കുക. നാഗരാജാവിൻ്റെ അടുത്ത് നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ട വിവാഹ സംബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചിന് അങ്ങനെയൊന്നുമില്ല, വിവാഹ തടസ്സം മാത്രം കാണുന്നുള്ളൂവെങ്കിൽ അപ്രകാരമുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി അനുയോജ്യമായ നല്ല ഒരു ബന്ധം ഉണ്ടാവുന്നതിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി നൽകുന്ന ഒരു മന്ത്രമാണ് ഇത്. ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങൾ ചില ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ്. അപ്രകാരമുള്ള തടസ്സങ്ങൾ മാറി ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നാഗസംബന്ധമായ ചില മന്ത്രങ്ങൾ പറഞ്ഞുതരാം.
ഓം നാഗാത്മികായൈ നാഗാരൂഢായൈ നമ. ഓം ആകാശബീജായ നാഗായ പ്രമോദായ നമ. ഓം പൃഥിവീകൽപ്പായ നാഗായ നാഗരാജായ അഗ്നയേ നമ. ഓം നാഗായ നാഗഭൂഷായ സാമോദായ പ്രയോഗവിധേ ദേവഗന്ധർവപൂജകായ ഹ്രീം നാഗായ ഹ്രീം നമ. ഓം വായുബീജായ ആഗ്നേയശക്തയേ മേഘനാദായ സമായ വേദപ്രിയായ ശൈവായ ചിത്രകായ നമ. ഓം പ്രയോഗവിധേ പ്രയുക്തായ ശൈവായ ചിത്രകാമിനേ ചൈതന്യഭൂഷായ സത്യായ നമോ നമ. ഓം കേശവായ കേശിഘ്നേ സാഗരായ സത്യായ ചിത്രായ വശ്യായ സായുഗാത്മനേ നാഗാനന്ദായ നമ. ഓം ശൈവായ നീലകണ്ഠായ രുദ്രാത്മനേ രുദ്രായ സത്യായ പഞ്ചായുധധാരിണേ പഞ്ചാംഗഘോഷായ ഹ്രീം നമ. വളരെ ശക്തിയുള്ള നാഗമന്ത്രങ്ങളാണ് ഇവ. ഏതെങ്കിലും മാസത്തെ ആയില്യം നക്ഷത്രം തുടങ്ങി ഈ മന്ത്രങ്ങൾ നമുക്ക് നിത്യേന ജപിക്കാം. 5 പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കാം. രാവിലെ മാത്രമായി ജപിക്കുന്നതിനും വിരോധമില്ല. 28 ദിവസമെങ്കിലും ജപിക്കണം. ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങൾ മാറുന്നതിനും കാര്യവിജയം ഉണ്ടാവുന്നതിനും എല്ലാം ഈ മന്ത്രജപം പ്രയോജനപ്പെടും. നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം.